വെൽക്കം ടു സൗറാംസ് കുക്ക് ഹൗസ്. നവരാത്രി കാലമാണ്. ഞങ്ങൾക്ക് 9 ദിവസം കൊലു വെച്ച് ആ കൊലുവിന് ഓരോ ദിവസം ഓരോ പ്രത്യേക ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നൈവേദ്യം ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു നൈവേദ്യ പദാർത്ഥവുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പേര് ഉക്കാരൈ എന്നാണ്. കടലും പരിപ്പും ശർക്കരയും കൂട്ടി ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ ഉക്കാരൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഉക്കാരൈ ഉണ്ടാക്കുന്നത് കാണാം. വരൂ. നമ്മുടെ ഉക്കാരയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1/2 കിലോ കടലപ്പരിപ്പ്, 1/2 കിലോ ശർക്കര, 1 മുറി തേങ്ങ ചെരുകിയത്, കുറച്ച് ഏലക്കാ പൊടി. ഏലക്ക ഞാനിപ്പോ ഇവിടെ പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ 1 സ്പൂൺ നെയ്. ഇതൊക്കെയാണ് നമ്മുടെ ഉക്കാരൈ ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉക്കാരൈ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുത്തിരിക്കുന്ന കടലപ്പരിപ്പ് നല്ലപോലെ കഴുകി കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് വേണ്ട. ഈ കടലപ്പരിപ്പ് മുങ്ങുന്ന അളവിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രയ്ക്കും വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ അടിച്ച് കടലപ്പരിപ്പ് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നല്ലപോലെ വെന്ത് വന്നു കഴിഞ്ഞു. ഒട്ടും തന്നെ വെള്ളമില്ല കണ്ടോ. നമ്മൾ തീരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. സോ ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല. ഇനി ചെയ്യേണ്ടത്, ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് നല്ലപോലെ ഡ്രെയിൻ ചെയ്തെടുക്കണം. ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ കടലപ്പരിപ്പ് പൊടിച്ചെടുക്കുന്ന സമയം കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര നമുക്കൊന്ന് അലിയിച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് ജസ്റ്റ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം വേഗം അലിഞ്ഞ് കിട്ടും. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ശർക്കര പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മുടെ ശർക്കര അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് അരിച്ചൊഴിക്കാം. ശർക്കരയിൽ വല്ല കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അത് കടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ശർക്കര അലിയിച്ച ശേഷം അരിച്ചൊഴിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മുടെ കടലപ്പരിപ്പ് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശർക്കര പാക് ഇവിടെ നല്ലപോലെ ഫോം ആയിട്ടുണ്ട്. ഈ ശർക്കര പാകിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് കട്ടയില്ലാതെ പൊടിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഇതെല്ലാം ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞു 1 സ്പൂൺ നെയ്യ് അത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അധികം നെയ്യ് വേണ്ട, 1 സ്പൂൺ മതി. പിന്നെ ഏലക്കാ പൊടി. ഞാനിവിടെ ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഏലക്കാ പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. അതുപോലെ നമ്മൾ ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങ, 1 മുറി തേങ്ങയുടെ തേങ്ങാപ്പൂവും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി വറ്റി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യും. നല്ലപോലെ വറ്റി വരണം. ഇതിപ്പോൾ ഒരു കട്ട പോലെ ഉണ്ട്. നല്ലപോലെ ചേർത്ത് ഇളക്കി കൊടുത്ത് ഈ വെള്ളം നല്ലപോലെ വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല പൗഡേർഡായിട്ട് പൊടി പൊടിയായിട്ട് വരും. അതുവരെ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉക്കാര നല്ലപോലെ ഡ്രൈ ആയി വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, നല്ലപോലെ ഡ്രൈ ആകുമ്പോൾ ഇതിങ്ങനെ ഇളക്കുമ്പോൾ ഉതിര ഉതിരായിട്ട് വരും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഇത് ഞങ്ങളുടെ ഒരു കൊലു ഭക്ഷണമാണ്. ബൊമ്മക്കൊലുവിന് നൈവേദ്യം വെക്കുന്ന ഒരു ഭക്ഷണമാണ് ഉക്കാര. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സ്വീറ്റാണ്. നമുക്കപ്പോൾ ഡെസേർട്ട്സ് ആയിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഡിന്നർ കഴിഞ്ഞിട്ട് നമുക്ക് ഡെസേർട്ട്സ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ് ഉക്കാര.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.